ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ചിക്കൻ കോഫ്തയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചിക്കൻ കോഫ്ത എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലില്ലാത്ത ചിക്കന്. അത് ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 8 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 കോഴിമുട്ട, പിന്നെ 1 പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആദ്യം 1 സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് നല്ലോണം മിക്സായതിന് ശേഷം ഒരു ബോള് രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ എല്ലാം ബോൾസാക്കി എടുക്കുക. എല്ലാ ഇതും ഞാൻ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനെ സ്റ്റോവ് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് സവാള ഫ്രൈ ചെയ്തെടുക്കാനാട്ടോ. 1 ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് പേസ്റ്റാക്കി അരക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഏലക്ക, പട്ട, കറാമ്പു, ഒരു പേലീഫിൻ്റെ ചെറിയൊരു പീസായിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കോഴിമുട്ട, അത് ആ ഒരു കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കറി എന്താ പറയുക, നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ഒരു കോഫ്ത എന്ന് പറഞ്ഞാൽ. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ചെറിയ തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ചിട്ടുള്ള ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമ്മുടെ നേരത്തെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബോൾസ് ഉണ്ടല്ലോ, അത് ഓരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ഈ ഒരു പാൻ ഇതുപോലെ എല്ലാം ഈ ബോൾസ് എല്ലാം ഈ ഒരു കറിയിൽ ചേരുന്നവരെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചിക്കനിലോട്ട് ഈ ഒരു മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കോഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.